ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ കുറച്ച് നാളുകളായിട്ടിപ്പോൾ ട്രേഡിങ്ങിനായിട്ട് ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പുതിയ ആപ്പൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. സോ പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ചാർജുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു അഡ്വൈസോ ഇല്ലെങ്കിൽ സജഷനോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്. ഏഞ്ചലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏഞ്ചൽ പുതിയൊരു കമ്പനിയൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു ബ്രോക്കറേജ് ഫേമാണ് ഏഞ്ചൽ. ഏകദേശം 26 വർഷത്തിന് മുകളിലായിട്ട് ഏഞ്ചൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ആദ്യം അവർ ഫുൾ സർവീസ് ബ്രോക്കറായിട്ടായിരുന്നു തുടങ്ങിയത്. 2019 സെറോദയൊക്കെ പോലെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസ് നൽകി തുടങ്ങിയത്. ഇപ്പോൾ സെറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് പോലുള്ള ബ്രോക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഓഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് ഓഫീസുകളൊന്നുമില്ല. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഫുള്ളി ഓൺലൈൻ ആണ്. പക്ഷേ ഏഞ്ചൽ നോക്കിക്കഴിഞ്ഞാൽ ഏഞ്ചൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ മാത്രമല്ല, അവർ ഫുൾ സർവീസ് ബ്രോക്കർ കൂടിയാണ്. അവർ ആദ്യം ഫുൾ സർവീസ് ബ്രോക്കറായിട്ടായിരുന്നു തുടങ്ങിയത്. ഈയിടെ 2019 ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസുകൾ നൽകി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏഞ്ചലിന് നമുക്കിപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ഓഫീസുകൾ അവൈലബിൾ ആണ്. നമുക്ക് കൊച്ചിയിലൊക്കെ ഉണ്ട്. ഏകദേശം 1800 നഗരങ്ങളിലായിട്ട് 110 ബ്രാഞ്ചുകളും അതുപോലെ തന്നെ 11,000 സബ് ബ്രോക്കർ ഓഫീസുകളും ഏഞ്ചൽ വണ്ണിനുണ്ട്. 1 crore+ രജിസ്റ്റേർഡ് യൂസേഴ്സ് ഏഞ്ചൽ വണ്ണിനുണ്ട്. അതുപോലെ തന്നെ 1 crore+ ആളുകൾ ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ സൗജന്യമാണ്. ഫസ്റ്റ് ഇയർ ഫീസ് വരുന്നില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക. അവരത് വെരിഫിക്കേഷൻ നടത്തിയ ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. ട്രേഡിങ്ങിനായിട്ട് നമുക്ക് ഏഞ്ചൽ വൺ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം. iOS അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ലഭ്യമാണ്. അതുപോലെ തന്നെ വെബ് വെർഷനും അവൈലബിൾ ആണ്. സെക്കൻഡ് ഇയർ തൊട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ചാർജ് വരുന്നുണ്ട്. 20 rupees പ്ലസ് GST ആണ് മന്ത്ലി വരുന്ന ചാർജ്. അതായത് വർഷം ഏകദേശം 240 rupees പ്ലസ് GST ആണ് ഈ ഒരു ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിനായിട്ട് നൽകേണ്ടി വരിക. ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി ഈ ഒരു ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റു ചാർജുകൾ നോക്കാം. നോർമൽ ഡെലിവറി ആണെങ്കിൽ 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ പെർ ഓർഡറിന് 20 rupees ഇല്ലെങ്കിൽ 0.25% ഏതാണോ ലോവർ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഈടാക്കുക. ഫ്യൂച്ചേഴ്സ് അതുപോലെ തന്നെ ഓപ്ഷൻസും ആണെങ്കിലും പെർ ഓർഡറിന് 20 rupees ഇല്ലെന്നുണ്ടെങ്കിൽ 0.25% ഏതാണോ ലോവർ ആ ഒരു എമൗണ്ട് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ നോർമലി എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഉള്ളതുപോലെ ഈ പറഞ്ഞ ചാർജുകളുടെ കൂട്ടത്തിൽ GST വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. അതുപോലെ തന്നെ സെസ് അങ്ങനെയുള്ള കുറച്ച് ചാർജസ് എക്സ്ട്രാ വരും. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഒന്നാമത്തേതിൻ്റെ അത്ര റോബോ ഫീച്ചറാണ്. നമ്മളൊരു ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് വാങ്ങേണ്ട പ്രൈസ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു റോബോ ഓർഡർ ഫീച്ചർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മറ്റൊന്ന്, നമ്മൾ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ നോർമലി മറ്റു പ്ലാറ്റ്ഫോമുകളിൽ NEFT ഒക്കെ ആണെങ്കിൽ അതിന് ചാർജ് ഇടാകും. പക്ഷേ ഇവിടെ ഏഞ്ചൽ വണ്ണിൽ UPI ആയാലും NEFT ആയാലും ഒന്നും പ്രത്യേകിച്ച് ചാർജ് ഇല്ല. ഒരു ചാർജും കൊടുക്കാതെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. മറ്റൊരു ഫീച്ചർ എനിക്ക് തോന്നിയത്, നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡേക്ക് പ്രോസസ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉച്ചക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി 9:30 നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഡിലേ വരും ആ പേയ്മെൻറ്റ് പ്രോസസ്സായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട്. എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏഞ്ചൽ വണ്ണിൽ ഫാസ്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിൻ്റെ പ്രോബ്ലംസ് ആണ് എനിക്ക് തോന്നിയത്. ഏഞ്ചൽ വണ്ണിൽ സാധാരണ മറ്റു പ്ലാറ്റ്ഫോമിലുള്ളതിനേക്കാൾ കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതിനകത്തുള്ളൊരു ഫീച്ചറാണ് MTF അഥവാ മാർജിൻ ട്രേഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിലൊരു ട്രേഡ് എടുക്കാനായിട്ട് ഫണ്ടില്ല, എന്നാൽ കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി തുക നമുക്ക് കടമായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ കടമായിട്ട് എടുക്കുമ്പോൾ നമ്മളത് സെയിം ഡേ നമ്മൾ പ്ലെഡ്ജ് ചെയ്യണം. അതുപോലെ തന്നെ കടമായിട്ട് വാങ്ങുന്ന തുകയ്ക്ക് നമ്മൾ പലിശ കൊടുക്കണം. ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് 18%. സോ ഇതൊക്കെ ഒരു ബേസ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴും യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യം ഏഞ്ചൽ വൺ നൽകുന്നുണ്ട്. സോ അറിയാത്തൊരു വ്യക്തി പോയിട്ട് ഈ ഫീച്ചറൊക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള ചാർജുകളൊക്കെ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി, മുന്നറിയിപ്പൊന്നും നൽകാതെ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സ്പെർട്ട് അല്ലാത്തവർ ഒരിക്കലും കടം വാങ്ങിയൊന്നും ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കയ്യിലുള്ള പണം ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ ഒരിക്കലും കടം വാങ്ങി ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. ഇനി ഏഞ്ചൽ വണ്ണിൻ്റെ പുതിയ മൊബൈൽ ആപ്പ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ ഉപയോഗിക്കുന്നത് iOS ആണ്. സോ നിങ്ങൾ ആൻഡ്രോയിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂസർ ഇൻ്റർഫേസിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസം കണ്ടേക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഹോം പേജ് ഇങ്ങനെയായിരിക്കും. ടോപ്പിൽ തന്നെ നമുക്ക് നിഫ്റ്റി,
അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ താഴെയായിട്ടുള്ള രണ്ട് ഓപ്ഷൻസാണ് ഐ പി ഒ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്. നമുക്ക് ഈ ഒരു ഏഞ്ചൽ മണിൻ്റെ ആപ്പ് വഴി തന്നെ നമുക്ക് ഐ പി ഒകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. എല്ലാ ഐ പി ഒകളും ഇവിടെ വരും. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിസ്റ്റിംഗ് പ്രെഡിക്റ്റർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിനിന് ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ളൊരു പ്രെഡിക്ഷൻ നമുക്ക് ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. നമ്മൾ ഐ പി ഒക്കെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഐ പി ഒ ഓർഡർ എന്നതിൽ വന്ന് കിടക്കും. പിന്നെ നമുക്ക് അപ്കമ്മിങ് ഐ പി ഒസും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഐ പി ഒസ് നമുക്ക് ഇവിടെ അറിയാം. പിന്നെ ഐ പി ഒയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മീഷനൊന്നും നൽകാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. സോ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് വരും. നമുക്ക് 100 rupees വെച്ച് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകൾ, അതുപോലെ തന്നെ 500 rupees നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളൊക്കെ ഇങ്ങനെ കാറ്റഗറി കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ ഹൈ റിട്ടേൺസ്, പിന്നെ ടോപ്പ് റേറ്റഡ് ഫണ്ടുകൾ, ടാക്സ് സേവിംഗ് ഫണ്ടുകൾ, ലോ റിസ്ക് ഫണ്ടുകൾ, അപ്പോൾ അങ്ങനെ ഇവർ തന്നെ കുറേ അധികം കാറ്റഗറികൾ നൽകിയിട്ടുണ്ടാകും. എക്സ്പ്ലോർ ഓൾ ഫണ്ട്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫണ്ടുകളും കാണാം. സോ നമുക്ക് നമ്മൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് ഏതാണോ അത് ചൂസ് ചെയ്ത് നമുക്ക് എസ് ഐ പി ഒ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ലംസം ആയിട്ടോ നമുക്ക് ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നിലവിലെ വാല്യൂ അതൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ എസ് ഐ പി എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ടെങ്കിൽ എസ് ഐ പി എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള എസ് ഐ പിയുടെ ഇൻഫർമേഷൻസും അറിയാം. അത് നമുക്ക് മാനേജ് ചെയ്യാനായി സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത്, അത് പിന്നാലെ കാണിച്ചു തരാം. പിന്നെ അതിന് താഴെയായിട്ട് പോർട്ട്ഫോളിയോ അഡ്വൈസറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവർ നമ്മുടെ സ്മോൾ കേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്നുകൊണ്ട് അഡ്വൈസറി സർവീസസ് നൽകുന്നുണ്ട്. ഏഞ്ചൽ വൺ സ്മോൾ കേസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീഡയറക്റ്റ് ആകുന്ന സ്മോൾ കേസിലേക്കായിരിക്കും. പിന്നെ താഴെയായിട്ട് നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ സ്റ്റോക്ക് അഡ്വൈസറി സർവീസസ് അവൈലബിൾ ആണ്. വ്യൂ കോൾസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല കാറ്റഗറീസ് വരും. ഷോർട്ട് ടൈം കോൾസ് ഉണ്ടാകും, അതുപോലെ ഇൻട്രാഡേ കോൾസ് ഉണ്ടാകും, കറൻസി കോൾസ് ഉണ്ടാകും, കമ്മോഡിറ്റി കോൾസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ വൺ നൽകുന്ന കോൾസുകളാണ് ഇവിടെ വരുന്നത്. അതൊക്കെ നോക്കിയും കണ്ട് എടുക്കുക, ഒരു ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അപ്പം കോൾസ് സജഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താലും നമ്മുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം മാത്രം കോളുകൾ എടുക്കുക. എല്ലാ കോളും സക്സസ് ആവണമെന്നില്ല, ഇവിടെ മുകളിലായിട്ട് സക്സസ് റേറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഷോർട്ട് ടൈം ആണെങ്കിൽ 92 നെഗറ്റീവ് കോൾസും 97 പോസിറ്റീവ് കോൾസും ആണുള്ളത്. സോ ഒരു ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കോൾസ് ആണെങ്കിൽ കൂടി 92 നെഗറ്റീവ് കോൾസ് വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം ഈ ഒരു നെഗറ്റീവ് കോൾസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. സോ ഇങ്ങനെയുള്ള കോൾ സർവീസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് റിസ്ക് തന്നെയാണ്. സ്വന്തമായിട്ട് പഠിച്ചിട്ട് മാത്രം മാർക്കറ്റുകളൊക്കെ ഈ രീതിയിൽ ഇൻട്രാഡേയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതിന് താഴെയായിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ലോങ് ടൈമിലേക്ക് നിക്ഷേപം നടത്താനായിട്ട് ഇവർ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്സും കാണാം. ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണ്, നിലവിലെ പ്രൈസ് റേഞ്ച് എത്രയാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. സോ അങ്ങനെ ഏഞ്ചൽ വണ്ണിനെ തന്നെ അഡ്വൈസറി സർവീസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്വൈസറി സർവീസ് തികച്ചും സൗജന്യമാണ്. ഈ ഒരു അഡ്വൈസറി സർവീസ് ഒന്നും മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അതിന് താഴെയായിട്ട് ലേണിംഗ് സെൻറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ണിനെ ലേണിംഗ് സെൻറ്റർ പ്രയോജനപ്പെടുത്താം. ബിഗിനേഴ്സിനായിട്ടുള്ള ലേണിംഗ് സെൻറ്റർ ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ്, അപ്പോൾ അങ്ങനെ കാറ്റഗറി ആയിട്ട് തന്നെ കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എസ് ഐ പി ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ നിക്ഷേപം നടത്തണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എസ് ഐ പി ഓപ്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ക്രിയേറ്റ് എ സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് സെർച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ഇല്ലെങ്കിൽ എമൗണ്ട് എന്ന രീതിയിൽ എസ് ഐ പി ക്രിയേറ്റ് ചെയ്യാം. എസ് ഐ പി നിങ്ങൾക്ക് മന്ത്ലി വേണോ അല്ലെങ്കിൽ വീക്കിലി ആണോ ഈ ഒരു സ്റ്റോക്കിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡെയിലി നിക്ഷേപം നടത്തണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ ഫണ്ട് കീപ്പ് ചെയ്താൽ മതി. നിങ്ങൾ മാനുവലായിട്ട് ഓർഡർ ഒന്നും പ്ലേസ് ചെയ്യാനായിട്ട് പോകേണ്ട. ഇവർ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ട് ആ സ്റ്റോക്കിൽ നിക്ഷേപം നടത്തിക്കോളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോക്കുകളിൽ എസ് ഐ പി വഴി ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഹിസ്റ്ററി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓപ്പൺ ആയി കിടക്കുന്ന ഓർഡർ, അതുപോലെ
തന്നെ നമ്മളുടെ നിക്ഷേപത്തിൻ്റെ കറണ്ട് പൊസിഷൻ, പിന്നെ നമ്മളുടെ SIP നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യുവാനും കഴിയും. പിന്നെ താഴെയായിട്ട് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഓരോ സ്റ്റോക്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു വാച്ച് ലിസ്റ്റ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ നെയിം സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്തു. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡായി. നമ്മൾ വന്ന് നോക്കാൻ നേരത്ത് അത് വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സ്റ്റോക്കുകളും ഒക്കെ നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, സെലക്ട് ചെയ്യുക, അത് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ നിന്ന് അത് റിമൂവ് ആയി പോകും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റ് മാനേജ് ചെയ്യാം, പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിലവിലുള്ള വാച്ച് ലിസ്റ്റ് എഡിറ്റ് ചെയ്യാം, വാച്ച് ലിസ്റ്റ് മാനേജ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാർട്ട് വരും. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ചാർട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ ഇൻബിൽട്ട് ആൻഡ് ഓപ്ഷൻ ചെയ്യും വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നതിന് നോർമലി മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യും വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസ് പ്രൈസ്, പിന്നെ ബൈ ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ താഴെയായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട് സാധിക്കും. വൺ ഇയർ റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ടൈമിലേക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ലോങ് ടൈമിലേക്ക് എന്താണ് വ്യൂ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിൽ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ സ്റ്റോക്കിനെയും ഫണ്ടമെൻറ്റൽസ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു ആപ്പിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻറ്റൽസ് കൂടാതെ നമുക്ക് ടെക്നിക്കൽസും നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിൽ തന്നെ ലഭ്യമാണ്. അങ്ങനെ ഈ ഒരു ആപ്പിനുള്ളിൽ കുറേയധികം ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. നമുക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കാത്ത കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിൽ ലോഡഡ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെലിവറി ആണോ അല്ലെങ്കിൽ മാർജിൻ യൂസ് ചെയ്യണോ ഇൻട്രാഡേ ആണോ എന്ന് ചോദിക്കും. നമ്മൾ ലോങ് ടൈമിലേക്ക് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെലിവറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ 20 ക്വാണ്ടിറ്റി നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് കൊടുക്കുക. മുകളിൽ ഡെലിവറി അതുപോലെ തന്നെ ഇൻട്രാഡേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങി ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഡെലിവറിയാണ് ചൂസ് ചെയ്തത്. ഇൻട്രാഡേ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് എക്സിറ്റ് ആവേണ്ടതായിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് വാങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈസ് ഇവിടെ കൊടുക്കാം. ആ ഒരു പ്രൈസിലായിരിക്കും ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. പിന്നെ താഴെയായിട്ട് ഇപ്പോൾ 20 ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ വരുന്ന ചാർജസ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ 20 സ്റ്റോക്കിന് 132.75 രൂപ വെച്ച് 2655 രൂപ വരും. പിന്നെ എക്സ്റ്റേണൽ ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട്, പിന്നെ ടാക്സസ് വരുന്നുണ്ട്. അങ്ങനെ 3.17 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ട്രേഡും എടുക്കുമ്പോൾ ഏഞ്ചൽ വണ്ണിൽ വരുന്ന ചാർജസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അത് കൺഫ്യൂഷൻ വരുന്നില്ല. പ്ലേസ് ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ എത്ര രൂപ കാണോ നമ്മൾ വാങ്ങാൻ ഓർഡർ ഇട്ടിരിക്കുന്ന ആ ഒരു പ്രൈസിൽ വരുമ്പോൾ എക്സിക്യൂട്ട് ആവും. പിന്നെ ഇൻട്രാഡേ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻട്രാഡേയിൽ നമുക്കൊരു ഒരു ഫീച്ചറുണ്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ റോബോ ഓർഡർ. ഈ റോബോ ഓർഡർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. റോബോ ഓർഡറിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 135 രൂപ ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൈസിനേക്കാൾ 5 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 130 രൂപ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ പ്ലേസ് ആവണം. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് സെറ്റ് ചെയ്യാം, അതുപോലെ ടാർഗറ്റ് പ്രൈസും സെറ്റ് ചെയ്യാം. ഇപ്പോൾ 5 രൂപ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയത് വിൽക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ടാർഗറ്റ് പ്രൈസും സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലേസ് ബൈ ഓർഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓർഡർ സബ്മിറ്റഡ്. ഇപ്പോൾ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയി. പൊസിഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത ആ ഒരു ഓർഡർ ഇവിടെ കിടപ്പുണ്ട്. ഓപ്പൺ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയപ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5 രൂപയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ 127.80 രൂപയാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ ഒരു പ്രൈസ് എത്തുമ്പോൾ അത് എക്സിറ്റ് ആയി പോയിക്കോളും. പിന്നെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് 5 പോയിൻ്റ് ആണ്. അപ്പോൾ 137.80 രൂപ. അപ്പോൾ
ആ ഒരു പ്രൈസ് എത്തുമ്പോൾ നമ്മൾ വാങ്ങിയ ഈ ഒരു പൊസിഷൻ എക്സിറ്റ് ആയിക്കോളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ഓർഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലേക്ക് വാങ്ങി ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹോൾഡിംഗ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. ഓർഡർ എന്ന് പറയുന്ന സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെൻഡിങ് കിടക്കുന്ന ഓർഡേഴ്സ് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻസ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി ടി ടി ഓർഡറിനായിട്ടും ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഫണ്ട് നമുക്ക് അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കാണാം. പിന്നെ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഫണ്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, യു പി ഐ, നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം. പിന്നെ വിഡ്രോ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെയിം ഡേ വിഡ്രോകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 9:30 അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. സീറോ ഡേക്ക് ആണെങ്കിൽ ഇപ്പോൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്താൽ നാളെ ഉച്ചയ്ക്ക് ആകുമ്പോഴേ ക്രെഡിറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. സോ ഈ ഒരു ഏഞ്ചൽ ഫാസ്റ്റായിട്ട് തന്നെ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വ്യൂ ഫണ്ട് ആൻഡ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഈ ഒരു സെക്ഷൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മുടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് അറിയാം. ഓരോ ഡേയും നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മൊത്തത്തിൽ ആ ഒരു നമുക്ക് ഇതുവരെ എത്ര രൂപ ലോസ് വന്നു ഇല്ലെങ്കിൽ എത്ര രൂപ പ്രോഫിറ്റിലാണ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന സെക്ഷനിൽ അറിയാം. പിന്നെ കസ്റ്റമർ കെയർ കോൺടാക്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൾ ചെയ്യാം. അതുപോലെ തന്നെ എസ്കലേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യേണ്ട ആളുകൾ ഓരോ ലെവലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ഓരോ ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ കുറേയധികം ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. നമുക്ക് പുറത്ത് പോയിട്ട് വേറൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ലോഡഡ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.